പിന്നെ നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോ വെറുതെ നമ്മുടെ എതിരെ വെറുതെ കുറെ അലിഗേഷൻസ് ആയിട്ട് വരിക. ഞാൻ കഴിഞ്ഞ ദിവസം, ഞാൻ എല്ലാ ദിവസവും ഗായത്രി സുരേഷിനെ അടിച്ചു നോക്കും ഇന്നെന്താ ഇന്നെന്താന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ ഇന്നലെ ഞാൻ ഇന്നലെയോ മിഞ്ഞാന്നോട്ട് ഞാൻ എന്റെ ഗായത്രി സുരേഷിനെ അടിച്ചു നോക്കിയപ്പോ അതില് ഒരെണ്ണം കണ്ടതാണ്, ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിരിക്കണം, രണ്ട് യൂട്യൂബ് ചാനൽസ്, അവരെ പറ്റി റിപ്പോർട്ട് ചെയ്യാനാണ് ഞാനിപ്പോ വന്നത്. ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് പറയുക എന്താ, യുവ നടന്മാർക്കിടയെ വല വീശുന്നതിനിടെ ഇതാ ഒരു പരൽമീൻ കൂടി. ഇത്ര എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ദിലീപേട്ടന്റെ വീട്ടിലേക്ക് പോകാൻ പോകും അത്രേ. എന്തിനാന്നറിയോ, ദിലീപേട്ടനെ വല വീശാൻ ഞാൻ ദിലീപേട്ടന്റെ വീട്ടിൽ പോയിട്ട് കാവ്യ ചേച്ചിയുടെ ജീവിതം തകർക്കാൻ പോകും അത്രേ. എനിക്കിവരെ അറിയ പോലും ഇല്ല. ഞാൻ ദിലീപേട്ടന്റെ ഭയങ്കര ഫാനാണ്. ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് എന്റെ ഡ്രീംസിലൊന്നാണ് എന്ന് പറഞ്ഞാൽ, ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. പക്ഷെ ഇതുവരെ എനിക്ക് ദിലീപേട്ടനെ അറിയില്ല, പേഴ്സണലി അറിയില്ല. കാവ്യ ചേച്ചിനെ എനിക്ക് പേഴ്സണലി അറിയില്ല. പക്ഷെ ഇതിൽ വന്നിക്കണത് ഞാൻ ഇനി അടുത്തത് ദിലീപിന്റെ നെഞ്ചത്ത്, ദിലീപേട്ടന്റെ നെഞ്ചത്താന്നാണ് ഈ യൂട്യൂബ് ചാനല് ഇട്ടിക്കണേ. ഞാൻ യൂട്യൂബ് ചാനൽസിന്റെ പേര് പറയാം. ഒരെണ്ണം കട്ട് എന്നുള്ള യൂട്യൂബ് ചാനലാണ് ഒരെണ്ണം. വെറുതെ ഇല്ലാത്ത അലിഗേഷൻസ് ഉണ്ടാക്കുകയാണ്. ഒരെണ്ണം കട്ട് എന്നുള്ള യൂട്യൂബ് ചാനലാണ്, ഒരെണ്ണം സിനിമ മലയാളം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു ഇല്ലീഗലായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് അല്ലേ, ഇല്ലീഗലാണ്. അപ്പോ എന്താ, എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുക. എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക സോഷ്യൽ മീഡിയ വഴിയാണല്ലോ. അതാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ വഴി പറയണത്. ഈ രണ്ട് കട്ടെന്ന് പറയുന്ന ചാനലും അതുപോലെ തന്നെ സിനിമ മലയാളം എന്ന് പറഞ്ഞ ചാനലും. അപ്പൊ നമ്മൾ ഈ മിണ്ടാതിരിക്കുന്നവരെ, ഇതൊക്കെ വയലൻസാണ്, വയലൻസ്. ഇത് ഏതൊക്കെയോ വകുപ്പിൽ പെടുന്ന സാധനങ്ങളാണ്. ഇപ്പോ വക്കീലിന്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, വയലൻസ് എഗൈൻസ്റ്റ് വുമൻ, അതുപോലെ തന്നെ മാനനഷ്ടം, അല്ലെങ്കിൽ എന്താ സെക്ഷുവൽ ഹറാസ്മെന്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വയലൻസ് എഗൈൻസ്റ്റ് വുമൻ ആണ് ഇത് അല്ലേ, വെറുതെ ഇങ്ങനെ മാനനഷ്ടം ഉണ്ടാക്കുകയാണ്. സോ ക്രിമിനൽ ഒഫൻസ് ആണിത്. നടക്കാത്തൊരു കാര്യം വെറുതെ ഉണ്ടാക്കി പോയി. ബാക്കിയൊക്കെ ശരി, ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഓക്കെ എന്ന് പറയാം. പക്ഷെ ഇത് ഞാൻ അറിയാത്തൊരു കാര്യമാണ്. സോ എന്നെ കൊണ്ട് വെറുതെ കേസ് കൊടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ട്രോൾസിനെയും കമന്റ്സിനെയും പറ്റിയിട്ട് തന്നെയാണ്. ട്രോൾസ് ആൻഡ് കമന്റ്സ്, അതായത് നമ്മള് എന്തൊക്കെ പറഞ്ഞാലും ഈ ട്രോൾസ് ഭയങ്കരമാണ്, അടിപൊളിയാണ്, കമന്റ്സ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല അത് അത്ര അടിപൊളിയാണെന്ന്. കാരണം ഈ ട്രോൾസിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞ ട്രോൾസിന്റെ ഉദ്ദേശം ആൾക്കാരെ കളിയാക്കുക എന്നുള്ളതാണ് അല്ലേ, ആൾക്കാരെ കളിയാക്കുക. അപ്പോ നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ട്രോൾസും ഈ വൃത്തികെട്ട കമന്റ്സും മാത്രമേ ഉള്ളൂ. അതായത് ഒരു തരത്തിലുള്ള അടിച്ചമർത്തലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അടിച്ചമർത്തലാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഈ ജനറേഷൻ അല്ല, നമ്മൾക്ക് ഇനി വളർന്നു വരുന്ന ജനറേഷൻ ഉണ്ട്, അവര് കണ്ടുപഠിക്കണത് ഈ ആക്രമണം ആസ് എ വേ ഓഫ് ലൈഫാണ്. അതായത് അവര് അവരുടെ മൂത്തവരുടെ നിന്ന് കാണുന്നത്, ഒരാള് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാള് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആളെ ഉടനെ അടിച്ചമർത്തണം എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെങ്കിലും അടിച്ചമർത്തണം എന്നുള്ള പ്രചോദനമാണ് അല്ലെങ്കിൽ പ്രവണതയാണ് നമ്മള് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണേ. നമുക്ക് എന്താ പറയാ, അടിച്ചമർത്തണ ഒരു ജനതയല്ല നമുക്ക് വേണ്ടേ. അങ്ങടും ഇങ്ങടും സപ്പോർട്ട് ചെയ്യണ, അങ്ങടും ഇങ്ങടും മോട്ടിവേറ്റ് ചെയ്യണം, അങ്ങടും ഇങ്ങടും എൻകറേജ് ചെയ്യണ എന്താ ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഈ ട്രോൾസ് എന്താ ഞാൻ പറയാ അതിനൊക്കെ പറ്റി. അപ്പോ എനിക്ക് ഞാൻ ഈ പറയാൻ പോണത് എന്താവും എവിടെ എത്തും ഒന്നും എനിക്കറിയില്ല. എവിടെ എത്തിയാലും, കാരണം എനിക്കിപ്പോ നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം അത്രയും അടിച്ചമർത്തപ്പെട്ട രീതിയിലാണ് ഞാൻ നിൽക്കണേ. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, ഞാനിനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമ വരില്ലേ, അല്ലെങ്കിൽ ആൾക്കാർ വീണ്ടും എന്നെ വെറുക്കുവോ, അതൊന്നും എനിക്ക് ഒരു ഇതായിട്ട് തോന്നില്ല. കാരണം ഞാൻ ആ ഒരു ലെവലിലാണ് നിൽക്കണേ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും.
എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ സാറിനോടാണ്, നമ്മുടെ ചീഫ് മിനിസ്റ്ററോടാണ്. സർ, സാറിനെ ഞാൻ ഒരുപാട് എന്താ പറയുക, റെസ്പെക്റ്റ് ചെയ്യും, ആരാധിക്കുന്നതും, സാറിൻ്റെ എല്ലാ ആശയങ്ങളും സാറിൻ്റെ എല്ലാ നടപടികളും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ സാർ ഇത് കേൾക്കും, അല്ലാതെ സാറിൻ്റെ അടുത്തേക്ക് എങ്ങനെ എത്തണ്ടേ എന്നുള്ള രീതി ചിലപ്പോൾ എനിക്ക് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മീഡിയ ആയതുകൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് എത്താൻ എനിക്ക് എളുപ്പമാണ്. ഇത് സാറിൻ്റെ അടുത്തേക്ക് എത്തിയാൽ സാർ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ എന്താ ഭരിക്കണ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ആണ് ലോകമെന്നാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ നമ്മൾ ഈ മയക്കുമരുന്ന്, കഞ്ചാവ്, അതിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കുന്നത് ഇല്ലീഗലാണെന്ന് പറയണു അല്ലേ? അതൊക്കെ ഇല്ലീഗലാണ്. അപ്പോൾ ഈ ട്രോൾസിലൂടെ പൈസ ഉണ്ടാക്കുന്നത് ഇല്ലീഗലല്ലേ? അല്ല, എനിക്കറിയാം ഈ ട്രോൾസ് ഉണ്ടാക്കുമ്പോൾ, ഈ ട്രോൾസ് ഓക്കെ, ട്രോള് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അടിയിൽ കമൻസാണ്. കമൻസ് ഫുൾ നമ്മളെ അടിച്ചമർത്തുന്ന പോലെ, അത് ഒരാളുടെ മെന്റൽ ഹെൽത്തിനുണ്ടാക്കുന്ന ഒരു ഇത്. നിങ്ങൾ കാരണം ഒരാൾ മെന്റലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആൾക്കാരിങ്ങനെ ഒരാളെ അടിച്ചമർത്തുമ്പോൾ ഉണ്ടാവുന്ന ഇത്, ഞാൻ മാത്രമല്ല ഫേസ് ചെയ്യണേ കേട്ടോ, സത്യമായിട്ട് ഞാൻ മാത്രമല്ല ഫേസ് ചെയ്യണേ. ഇന്നലെയൊക്കെ ഞാൻ എന്താ പറയാ, ഫേസ്ബുക്കൊക്കെ എടുത്തു നോക്കുമ്പോൾ എല്ലാത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വൃത്തിയിട്ട കമൻസാണ്, എല്ലാത്തിൻ്റെ അടിയിലും വൃത്തിയിട്ട കമൻസും ട്രോൾസും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് സാർ, എന്താ ഈ ട്രോൾസ് വഴി പൈസ ഉണ്ടാക്കുന്നതും ഇല്ലീഗൽ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോ സാറിനോട് പിന്നെ അതുപോലെ കമൻസ്, അതും ഇല്ലീഗൽ അല്ലേ? അപ്പോൾ എനിക്ക് സാറിനോട് പറയാനുള്ളത്, സാറിന് പറ്റുമെങ്കിൽ നമ്മുടെ നാടിനെ ഒരു നല്ല നാടാക്കാൻ, അല്ലെങ്കിൽ ഈ നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയില്ലേ, അതല്ല വേണ്ടത്, നമുക്ക് എലീനെ ചുടാം. അപ്പോൾ സാർ, എനിക്ക് സാറിനോട് പറയാനുള്ളൊരു റിക്വസ്റ്റ്, സാർ ദയവി ഇത് ഒന്നാമത് ട്രോൾസ് ബാൻ ചെയ്യാനുള്ളൊരു നടപടി, സാർ വിചാരിച്ചാൽ നടക്കും, ട്രോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി സാർ എടുക്കണം, എടുക്കാൻ പറ്റുമെങ്കിൽ. ദിസ് എ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. പിന്നെ ഒന്ന് ട്രോൾസ് ബാൻ ചെയ്യണം, പിന്നെ എല്ലാവിടത്തെയും കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കണം. അതായത് യൂട്യൂബിലെ ആയാലും ഫേസ്ബുക്കിലെ ആയാലും, ഇതൊക്കെ നടക്കണ കാര്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് പറയണം എന്ന് തോന്നുന്നു. അങ്ങനത്തെ പക്ഷെ ഫേസ്ബുക്കൊക്കെ എനിക്കറിയില്ല, ഇൻസ്റ്റാഗ്രാം ഫേസ് കമന്റ്സ് വേണ്ട, ട്രോൾസ് ബാൻ ചെയ്യുന്ന ഒരു കേരളത്തിൽ ട്രോൾസ് ബാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി സാർ എടുക്കണം. എന്താ പറയുക, ഒരാളുടെ അനുവാദം ഇല്ലാതെ ആളുടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണത്, എന്തെങ്കിലും സാർ ഇതിനെ പറ്റി ഒന്ന് ചെയ്യണം. സോഷ്യൽ മീഡിയ അറ്റാക്കിനെ കുറിച്ച്, അതായത് ഈ ആൾക്കാർക്കൊരു പേടി, അതായത് ഈ 1-2 ലക്ഷമുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് അങ്ങനെ വളർന്നുകൂടാന്നാണ് ഞാൻ ചിന്തിക്കണേ. കാരണം അവർക്ക് ഈ എന്താ പറയാ, ലോകം തന്നെ, ഐ മീൻ കേരളം തന്നെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് അവർക്ക്. ഞാനീ പറയുന്നത് ഞാൻ 100% ശരിയാണെന്നല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാ കുറവുകളും ഇതുള്ള ആളാണ്, പക്ഷെ എനിക്കിത് പറയണം തോന്നി. അപ്പോൾ ഞാൻ പറയേണ്ടത്, ഈ പറയുന്നത് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മറ്റുള്ള ദിവസം പോലെ ഈ ദിവസവും കടന്നു പോകും. അതായത് എനിക്ക് ഒരുപാട് ട്രോള് വരും, എന്നെ ഒരുപാട് അടിച്ചമർത്തും, ഇനി അടിച്ചമർത്തും, അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം അതിനുള്ള വൈറ്റമിൻസ് എൻ്റെ ബോഡിയിൽ ഇപ്പം ഉണ്ട്, ഞാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ, നമുക്കൊരു വലിയ ചേഞ്ച് ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യം എന്തിനാ നമ്മൾ മിണ്ടാതിരിക്കണേ? നമ്മളെ വെറുതെ ഇങ്ങനെ അടിച്ചമർത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ ഈ സോഷ്യൽ മീഡിയനെ അത് സമ്മതിക്കരുത്. സോഷ്യൽ മീഡിയയിലുള്ള ഈ 1-2 ലക്ഷം ആൾക്കാരെ നമ്മൾ കേരളമാക്കി മാറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിവിടെ ഒരുപാട് നല്ല ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരുപാട് ബുദ്ധിയും വിവരവും വിവേകമുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അതാണ് കേരളം. സോ സാർ, പ്ലീസ് ഡു സംതിങ് അബൌട്ട് ദിസ്. ഒന്നില്ലെങ്കിൽ കേരളത്തിൽ ട്രോൾസ് ബാൻ ചെയ്യേ, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി, അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് കമന്റ് ചെയ്യണവരുടെ എതിരെ കേസ് എടുക്കുകയെ,
എന്തെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരാളുടെ അനുവാദം അല്ലെങ്കിൽ അത് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതൊക്കെ ചെയ്യണ ആൾക്കാരെ ഒരു ക്രിമിനൽ ഒഫെൻസായിട്ട് അത് വരണം എന്നുള്ളതാണ് എനിക്ക് സാറിനോട് പറയാനുള്ള റിക്വസ്റ്റ്. പിന്നെ ആ രണ്ട് യൂട്യൂബ് ചാനലിന്റെ പേര് ഒരെണ്ണം കട്ട്, ഒരെണ്ണം സിനിമ മലയാളം. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് എനിക്കറിയില്ല ഇതെന്താ ഉണ്ടാവുമ്പോണ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല, അനീത്തിയോട് പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ ഈ ലൈവ് വരാമെന്ന്. കാരണം ആരും എന്നെ സമ്മതിക്കില്ല. എന്നോട് എല്ലാവരും പറയണത് നീ മിണ്ടാതിരിക്കും, നീ മിണ്ടാതിരിക്കും, നീ മിണ്ടാതിരിക്കും, നീ ആറു മാസം മിണ്ടാതിരിക്കും, നീ ഇനി ഒന്നും പറയരുത്, ഒന്നും പറയരുത് എന്നാണ് എന്നോട് എല്ലാവരും പറയണം. പക്ഷെ ഇതും കൂടി എനിക്ക് പറയണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് താങ്ക് യു സോ മച്ച്.